Dear friends, once again, welcome back to Happy Life TV. നമുക്കൊക്കെ സാധിക്കുകയാണെങ്കിൽ ചെയ്യാവുന്ന ഒരു കൊച്ചു നന്മയെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് വാഹനങ്ങളിൽ പോകുമ്പോൾ ഹോൺ അത്യാവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അതിൻ്റെ കാരണങ്ങൾ കൂടെ മനസ്സിലാക്കണം. തൊട്ടു മുമ്പത്തെ കാറിൽ ഒരുപക്ഷെ ഒരു ചെറിയ മുലകുടി പ്രായത്തിലുള്ള കുട്ടി ഉറങ്ങുന്നുണ്ടായിരിക്കാം. അതിൻ്റെ നേരെ ബാക്കിൽ ചെന്ന് ശക്തമായി ഹോൺ അടിച്ചാൽ ആ കുട്ടി ഞെട്ടി ഉണരും. പെട്ടെന്ന് ഞെട്ടി ഉണർന്ന കുട്ടി, അങ്ങനെ പലപ്പോഴും സംഭവിച്ച കുട്ടികൾക്ക് ഭാവിയിൽ ഇൻറ്റേർണൽ കോൺഫിഡൻസിനെ വരെ അത് ബാധിക്കുമെന്ന് അനുഭവത്തിൽ നിന്ന് പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ചെറിയ കുട്ടി മാത്രമല്ല, വലിയ ആളാണെങ്കിൽ പെട്ടെന്ന് അടുത്ത് വന്ന് പെട്ടെന്ന് ഹോൺ അടിച്ചാൽ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഹോൺ അടിക്കേണ്ടതില്ല എന്നല്ല പറയുന്നത്, ചിലപ്പോൾ ഹോൺ അടിക്കാത്തത് കൊണ്ട് അപകടങ്ങൾ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഇന്ത്യയിലൊരു സിസ്റ്റം എന്ന് പറയുന്നത്, ഹോൺ അടിച്ച ആളുകളെ വെറുപ്പിക്കുക, ഹോൺ അടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് മാറ്റുക എന്നൊരു സിസ്റ്റമാണ്. വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ പാസിംഗ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് എത്ര വലിയ ബെൻസ് കാറാണെങ്കിലും ബാക്കിൽ വരുന്നത് എത്ര ചെറിയ കാറാണെങ്കിലും മുമ്പിൽ പോകുന്ന ആൾ എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അത് സ്നേഹത്തോടൊന്ന് മാറിക്കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് മറ്റ് പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെ ഹോൺ അടിക്കുന്നില്ല. ഹോൺ അടിച്ച് ഹോണിൻ്റെ മുകളിൽ കയറി നിന്ന് ബഹളം ഉണ്ടാക്കുന്ന സിസ്റ്റമൊക്കെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ്, കൂടുതലായിട്ട് മറ്റു പല രാജ്യങ്ങളിലും ഉണ്ട്, നമ്മുടെ ഇന്ത്യയിലാണ് നമ്മൾ പോയ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമെങ്കിൽ ഹോൺ അടിക്കുക, അത് തന്നെ ഒരു മാന്യമായ ഒരു ചെറിയ സൗണ്ടിലുള്ള ഹോണൊക്കെ അടിക്കുക, കുറേ നേരം അതിൻ്റെ മേലിൽ കയറിയിരിക്കുന്ന ഒരു സിസ്റ്റം ഒഴിവാക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ റോഡിൻ്റെ ചെറിയ പോക്കറ്റ് റോഡുകളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആ പോക്കറ്റ് റോഡിൻ്റെ ഇരുഭാഗത്തും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊട്ടിൽ കിടന്നുറങ്ങുന്ന കുട്ടികളുണ്ട്. ഞാനിത് പലപ്പോഴും വീടുകളിൽ കണ്ടിട്ടുണ്ട്. അവിടെ വന്നിട്ട് വലിയ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉമ്മ ഒരുപക്ഷെ ആ കുട്ടിയെ ഉറക്കി ജസ്റ്റ് പോയതായിരിക്കും. ഹോണടി കേൾക്കുമ്പോഴത്തേക്ക് കൊച്ചങ്ങ് എടുത്തിയാടും, വലിയ കരച്ചിലാണ്. പിന്നെ ആ അമ്മയുടെ ബാക്കി ജോലി ചെയ്യാൻ ഒത്തിരി പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ചെറിയ റോഡുകളിലൂടെ മറ്റുമൊക്കെ പോകുന്ന സമയത്ത് ഹോൺ അടിച്ചുകൊണ്ട് ശബ്ദം ഉണ്ടാക്കി പോകുന്ന സിസ്റ്റം പരമാവധി നമ്മൾ ഒഴിവാക്കുക. കാരണം ജനങ്ങളുടെ സ്വകാര്യത, ജനങ്ങളുടെ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ നമുക്കാർക്കും അവകാശമില്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഹോൺ അടിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ ഇത് പക്ക പോസിബിളാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്, പല ആളുകളും അത് കണ്ടിട്ടുണ്ട്. അവിടെ ഹോൺ അടിക്കുന്നെന്തോ അത്യാവശ്യ കാര്യത്തിന് മാത്രമാണ്. രണ്ടോ മൂന്നോ ഒക്കെ ഹോണ് തുടർച്ചയായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പരിസരത്തിൽ ജനങ്ങളെല്ലാം കൂടെ ഓടി വരും. മലേഷ്യയിൽ പോയപ്പോൾ ഒരിക്കലും അങ്ങനെ അനുഭവമുണ്ടായി. ഒരാൾ ഹോൺ അടിച്ചത് കേട്ട് എല്ലാവരും കൂടി ഇറങ്ങി, എന്തോ എന്തോ മാരകമായ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അത്രമാത്രം ഒരു ഹോൺ എന്ന് പറയുന്നൊരു കൾച്ചറിനെ, ഇപ്പോൾ ഞാനിത് പറഞ്ഞത് കൊണ്ട് ഇന്ത്യയിൽ മൊത്തം ഹോണിൻ്റെ പ്രശ്നം തീരുകയില്ല, കേരളത്തിൽ മൊത്തവും തീരാൻ പോകുന്നില്ല. പക്ഷേ പത്താളുകളെങ്കിലും ഈ ഒരു ശബ്ദ സൗണ്ട് പൊല്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവരുടെ സ്വകാര്യതയെ, മറ്റുള്ളവരുടെ കംഫർട്ട് ആ ഒരു സ്റ്റേഷനെ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ നമ്മളുടെ ഓണടി അത്തരത്തിലുള്ള കാര്യങ്ങൾ ബാധിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്. നമുക്കതിനെ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബി വിത്ത് എസ്, ഹാപ്പി ലൈഫ് ടി വി.